ആദ്യത്തെ ചോദ്യം, ഇന്നു മുതലാണ് വായനാ ദിനം ആചരിക്കാൻ തുടങ്ങിയത്? 1996 June 19 മുതൽ. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? P.N. പണിക്കർ. P.N. പണിക്കരുടെ പൂർണ്ണരൂപം പൊതുവായി നാരായണ പണിക്കർ. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് P.N. പണിക്കർ. ദേശീയ വായനാ ദിനം ആചരിക്കാൻ തുടങ്ങിയത് 2017 മുതൽ. June 19 ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാൻഫെഡിൻ്റെ സൂത്രധാരൻ P.N. പണിക്കർ. P.N. പണിക്കരുടെ ജന്മദേശം കോട്ടയത്തെ നീലം പേരൂരിൽ. P.N. പണിക്കർ അധ്യാപകനായി ജോലി ചെയ്ത സ്കൂളിൻ്റെ പേര് അമ്പലപ്പുഴ ഗവൺമെൻറ് LP സ്കൂൾ. അമ്പലപ്പുഴ ഗവൺമെൻറ് LP സ്കൂളിന് ഗവൺമെൻറ് ഈയിടെ മറ്റൊരു പേര് നൽകി. P.N. പണിക്കർ സ്മാരക ഗവൺമെൻറ് LP സ്കൂൾ അമ്പലപ്പുഴ. P.N. പണിക്കരുടെ വായനാ ദിനവുമായി ബന്ധപ്പെട്ട സന്ദേശം, വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. P.N. പണിക്കർ ജനിച്ച വർഷം 1909 March 1. P.N. പണിക്കർ മരിച്ച വർഷം 1995 June 19. P.N. പണിക്കരുടെ അച്ഛൻ്റെ പേര് ഗോവിന്ദൻ പിള്ള. P.N. പണിക്കരുടെ അമ്മയുടെ പേര് ജാനകി അമ്മ. കേരളത്തിലെ ആദ്യ വായനശാല എവിടെ? തിരുവനന്തപുരത്ത് സ്ഥാപിച്ച പബ്ലിക് ലൈബ്രറിയാണ് കേരളത്തിലെ ആദ്യ വായനശാല. തിരുവനന്തപുരത്തെ പബ്ലിക് ലൈബ്രറി സ്ഥാപിതമായ വർഷം 1829. ലോക പുസ്തക ദിനം April 23. ഗ്രന്ഥശാല ദിനം September 14. കേരളത്തിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ പ്രദേശം കോട്ടയം. കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത ആദ്യം നേടിയ ജില്ല എറണാകുളം. കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതയായി പ്രഖ്യാപിച്ച വ്യക്തി ചോലക്കാടൻ ഐഷ. എവിടെ വെച്ചാണ് ചോലക്കാടൻ ഐഷ കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതയായി പ്രഖ്യാപിച്ചത്? കോഴിക്കോടുള്ള മാനാഞ്ചിറയിൽ വെച്ച്. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ വർഷം 1991. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ഇതാരുടെ വരികളാണ്? കുഞ്ഞുണ്ണി മാഷ്. P.N. പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2014 June 19. എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരൂർ തുഞ്ചൻ പറമ്പ്. കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് June 19 മുതൽ ഏത് ദിവസം വരെയാണ്? June 25 വരെ. P.N. പണിക്കർ നയിച്ച ഗ്രന്ഥശാലാ സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ് ഏത്? ക്രൂബ്സ്കായ അവാർഡ്. കേരള ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ മുഖപത്രം ഗ്രന്ഥലോകം. വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ. ആരുടെ വാക്കുകൾ? കുഞ്ഞുണ്ണി മാഷ്. ലോക പുസ്തക ദിനമായി April 23 ആചരിക്കുന്നത് എന്തുകൊണ്ട്? വില്യം ഷേക്സ്പിയറിൻ്റെ ജനനവും മരണവും April 23 ആയതുകൊണ്ട്. P.N. പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേര് സനാതനധർമ്മം. ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏത്? ജ്ഞാനപീഠം. 1829 കേരളത്തിലെ ആദ്യത്തെ പൊതുവായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചതാരെ? സ്വാതി തിരുനാൾ.